കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. യെശയ്യാപ്രവചനം 53:3. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. പഴയ നിയമത്തിലെ സുവിശേഷ ഗ്രന്ഥമെന്നറിയപ്പെടുന്ന യെശയ്യാപ്രവചനത്തിന്റെ 53 യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും കഷ്ടാനുഭവവും അതിനെ തുടർന്നുള്ള മഹത്വപൂർണമായ വിജയവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു അനുഭവിച്ച വേദനകളും ഒറ്റപ്പെടലുകളും കുറ്റം ചെയ്തിട്ട് തെറ്റുകാരൻ ആയതുകൊണ്ട് താൻ നേരിട്ടതല്ല. തെറ്റുകാരായ നമുക്കോരോരുത്തർക്കും വേണ്ടി നീതിമാനായ ദൈവം അത് ഏറ്റെടുക്കുകയായിരുന്നു. വിശപ്പറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിക്ക് ആഹാരത്തിന്റെ വില അറിയത്തില്ല. ശീതം അനുഭവിച്ചിട്ടുള്ളവർക്കേ പുതപ്പിന്റെ ഗുണം അറിയത്തുള്ളൂ. മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും നീക്കി നിർത്തപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യസനം മാനസിക ആരോഗ്യത്തെ മാത്രമല്ല, അത് ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കുന്നതാണ്. അതിന്റെ ഭയാനകത എന്താണെന്ന് നന്നായി അറിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ അതേ അവസ്ഥയിലൂടെ പോകുന്നവരുടെ വേദനകൾ മനസ്സിലാകത്തുള്ളൂ. പ്രിയരെ, ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്നിടത്ത് നമ്മോടൊപ്പം സഹതപിപ്പാനും നമ്മെ സഹായിപ്പാനും കർത്താവിന് കഴിയും. കൂടെ പുറപ്പെ, നീ രോഗിയായി കിടക്കയിലാണ്, ആർക്കും എന്നെ സഹായിപ്പാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടുകയാണോ? ഈ സന്ദർഭത്തിൽ പല മുഖങ്ങളും പുറംതിരിഞ്ഞു നിൽക്കുകയാണോ? നീ നിരാശപ്പെടരുത്, തളരരുത്. നിന്റെ ഏറ്റവും സമീപത്തായി കർത്താവുണ്ട്. അവിടുന്ന് നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കാരണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവപുത്രൻ ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ കർത്താവിന്റെ തിരുസാന്നിധ്യം ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഓരോരുത്തർക്കും അനുഭവിപ്പാൻ കൃപ ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ.